അപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് വളരെ ആവശ്യമുള്ളതാണ്. ഉദയകൃഷ്ണ സാറിന് ഒരു വലിയ പങ്ക് തന്നെയാണുള്ളത് മിക്ക ഹിറ്റ് മൂവീസിലും. അപ്പോൾ ഈ ഒരു ബാന്ദ്ര മൂവിയിലൂടെ ഉദയകൃഷ്ണ സാറിന്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമോ? അല്ല, തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് വളരെ ആവശ്യമുള്ളതാണ്. അരുൺ ഗോപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സിനിമ വളരെ ആവശ്യമുള്ളതാണ്. ഇപ്പൊ തമന്നാജിയ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അവർക്കും ഈ സിനിമ ആവശ്യമുള്ളത്, കാരണം അവരുടെ ഫസ്റ്റ് ഫിലിമാണ്. അജിത് വിനായക എന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ചും ഇത്രയും കോടി ചെലവാക്കിയ പൈസ മുടക്കിയിരിക്കുന്ന എന്താണ് ഒരു പിടിയും കിട്ടാത്തത്, എന്താ സംഭവിക്കാൻ പോകണം, ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ സിനിമ ആവശ്യമാണ്. ഈ സിനിമ നിങ്ങൾക്കും കൂടി ആവശ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ണിനും കാതിനും ഇമ്പം ഉണ്ടാക്കുന്ന ഭയങ്കര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും. അതാണ് നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഒരു വിശ്വാസം. കാരണം ഇതിലെ മ്യൂസിക് ആണെങ്കിലും ഇതിലെ ക്യാമറ ആണെങ്കിലും ഇതിലെ ആളുകളുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉദയകൃഷ്ണ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ 10-20 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഓമനിക്കുന്ന ചിത്രങ്ങളാണ് സി ഡി മൂസയും വാളയാർ മറ്റേ റൺവേ, അതുപോലെ പലരും ഒരുപാട് കണ്ട ഏറ്റവും വലിയ ഹിറ്റായ ഒരു സിനിമയാണ് മായാമോഹിനി, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അഭിനയിപ്പിച്ച ഒരു സിനിമയാണ് 2020. അപ്പൊ ഇത്രയും ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തെ ഇപ്പൊ മനുഷ്യനെന്ന് പറയുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ ഏതാണ് ക്ലിക്കാവണേ, ഏതാണ് നമുക്കറിയില്ല. ഇതിൽ ഏതാണ് നമുക്കറിയില്ല, എൻ്റെ സക്സസ്ഫുൾ ഫോർമുല എന്താണെന്ന് അറിയില്ല. അതറിയാമെങ്കിൽ നമുക്ക് അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നതും.